റിഫ മെഹനാസിൻ്റെ ഡെഡ് ബോഡി കബറടത്തു നിന്ന് പുറത്തെടുത്ത് പോലീസ് ഇൻക്വസ്റ്റ് തയ്യാറാക്കി ഇപ്പോൾ പോസ്റ്റ്മോർട്ടവും ചെയ്ത് കഴിഞ്ഞു. റിഫയുടെ മാതാപിതാക്കൾക്ക് മകളുടെ മരണത്തിലെ സംശയമുണ്ട്. മകളുടെ ഭർത്താവിന് അതിനകത്ത് കൈയുണ്ടെന്ന് അവർക്ക് സംശയമുണ്ട്. അവരുടെ ക്യാമറമാനായിരുന്ന ജംഷാദിനും സംശയമുണ്ട്. ആ മുറിയിലെ വേറൊരാളുടെ താമസ സ്ഥലവുമായിട്ട് ഷെയർ ചെയ്താണ് ഇവർ താമസിച്ചത്. എന്തായാലും ആ കുട്ടി മാർച്ച് 1-ാം തീയതി രാത്രിയിൽ അമ്മയെ വിളിച്ചു കരഞ്ഞുകൊണ്ട് എന്തോ സംസാരിച്ചിട്ടുണ്ട്. ബ്രദറിനെ വിളിച്ച് അങ്കലപ്പാടവും സംസാരിച്ചിട്ടുണ്ട്. ആത്മഹത്യ ചെയ്തു എന്നാണ് പറയുന്നത്. പക്ഷേ ഒരു സംശയം അതിനകത്തുണ്ട്. ആ കുട്ടിയുടെ കഴുത്തിലെ മുറിവ് കഴുത്തിലെ സ്ട്രാങ്കുലേഷനാണോ ലിഗേച്ചറാണോ, വ്യത്യാസമുണ്ട്. ആത്മഹത്യ ചെയ്തതാണെങ്കിൽ, അവർ കെട്ടിത്തൂങ്ങിയതാണെങ്കിൽ ആ ലിഗേച്ചർ മാർക്കിന് പ്രത്യേകതയുണ്ട് കഴുത്തിൽ. അതിൻ്റെ ആ ഫോർമേഷൻ എങ്ങനെയാണെന്ന് അത് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർക്ക് അറിയാം. ഒരു സ്ട്രാങ്കുലേഷനാണ് കഴുത്ത് മുറുക്കുകയാണ് ചെയ്തതെങ്കിൽ ആ മുറുക്കിയ ഇത് എൻ്റെ ലിഗേച്ചർ മാർക്ക് എന്ന് പറഞ്ഞാൽ ആ കഴുത്തിലെ അടയാളം വ്യത്യാസം ഉണ്ടായിരിക്കും. ആത്മഹത്യ ചെയ്യുന്ന ഒരാളുടെ കഴുത്തിലെ അടയാളവും കഴുത്ത് മുറുക്കുന്ന അടയാളവും രണ്ടും രണ്ടാണ്. ഇതുകൂടാതെ കഴുത്തിലെന്തെങ്കിലും മറ്റു മുറിവുകളുണ്ടോ, ഒരു പാടുണ്ട് എന്ന് പറയുന്നു. കഴുത്ത് ഞെക്കിപ്പിടിച്ചാൽ സഫോക്കേഷൻ കൊണ്ട് അതിന് ശ്വാസതടസ്സം ഉണ്ടായി, അത് കോമയിലോട്ടോ അല്ലെ അബോധാവസ്ഥയിലോട്ടോ പോകാം. അങ്ങനെ പോയാൽ കെട്ടിത്തൂക്കിയാൽ അതിന് തീർച്ചയായിട്ടും ഈ ഒരു സൂയിസൈഡിൻ്റെ സിംറ്റം കാണിക്കും. ഇവിടെ എന്താണ് സംശയിച്ച്, എന്താണ് മാതാപിതാക്കൾ സംശയിക്കുന്നതെന്ന് വ്യക്തതയില്ല. പക്ഷെ മകൾക്കെന്തോ ഭീതിയുണ്ട്. വളരെ സന്തോഷവതിയായിരുന്ന മകള് പെട്ടെന്ന് രാത്രിയിൽ വിളിച്ചിട്ട് അമ്മ വരണം, അമ്മ എൻ്റെ കൂടെ വന്ന് താമസിക്കണം എന്ന് പറയുകയും വീണ്ടും അമ്മയ്ക്ക് കരഞ്ഞുകൊണ്ട് സന്ദേശം അയക്കുകയും ആ വിവരം ബ്രദറിനെ അറിയിക്കുകയും ചെയ്തപ്പോൾ നമുക്ക് സംശയമുണ്ട്. അക്കാര്യത്തിൽ ഒരു പ്രേരണാ കുറ്റമാകാം, അല്ലെങ്കിൽ ഒരു ഹോമിസൈഡ് ആകാം. ഒരു സൂയിസൈഡിൽ നിന്ന് വഴുതിമാറി പോകുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഏതും പോസ്റ്റ്മോർട്ടത്തിൽ വളരെ വിശദമായ വിവരങ്ങൾ ഉണ്ടാവുമെന്ന് കരുതുന്നു. ആ തൂങ്ങിയെന്ന് പറയുന്ന സ്ഥലത്ത് തൂങ്ങാൻ സാധിക്കുമോ? ഫാനിലാണോ കുട്ടി തൂങ്ങിയത്? ആ ഫാനിൽ തൂങ്ങാനൊരു കൈയെത്തുമോ? കാരണം ഇത് വളരെ സ്ലിമ്മായ ഒരു പെൺകുട്ടിയാണ്. 22-21 വയസ്സേ ഉള്ളൂ. സുന്ദരിയായ കൊച്ച് കമ്പ് പോലെ ഇരിക്കുന്ന ഒരു കുട്ടിയാണ്. അതിൻ്റെ കഴുത്തിൽ ചെറിയൊരു നെക്ക് പോലും അതിനെ താങ്ങാൻ പറ്റില്ല. അതോടൊപ്പം തന്നെ ആ കുട്ടിക്ക് അവിടെ തൂങ്ങാൻ സാധിക്കുമോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ മുതൽ പറയുന്നത്, അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ആ താമരശ്ശേരി DYSP കാക്കൂർ പോലീസ് സ്റ്റേഷനിലെ SHO തീർച്ചയായിട്ടും ദുബായി പോകണം. ആ മുറി കാണണം. ആ തൂങ്ങി എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കണം. പോസ്റ്റ്മോർട്ടം ചെയ്ത് ഡോക്ടറോട് ചോദിച്ചാൽ അത് ഏതെങ്കിലും തുണിയുടെ ഒരു ഷാളിൻ്റെ ഭാഗമാണോ, അതോ ഏതെങ്കിലും കയറിൻ്റെ ഭാഗമാണോ, ഏതെങ്കിലും പ്ലാസ്റ്റിക് വള്ളിയുടെ ഭാഗമാണോ, അതൊക്കെ കൃത്യമായി ചോദ്യം ചെയ്ത ശേഷം DYSP സംഘവും ദുബായി പോകണം. പോയിട്ട് അവിടുത്തെ ആ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥന്മാരുമായിട്ട് വരണം. വന്നിട്ട് ആ സ്ഥലങ്ങളുടെ മഹസ്റ്റർ തയ്യാറാക്കണം. അത് അവിടുത്തെ മലയാളികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതേ കൊണ്ട് ഒപ്പിടിയിക്കണം. അവിടുത്തെ അന്വേഷണ ഉദ്യോഗസ്ഥൻ കൗണ്ടർ സൈൻ ചെയ്യണം. അവിടുത്തെ ആ കേസ് അന്വേഷിച്ചൊരു ഉദ്യോഗസ്ഥനുണ്ട്. അവരാണ് അത് ഇന്ത്യയിലേക്ക് പോസ്റ്റ്മോർട്ടം ചെയ്യാതെ അയച്ചത്. എന്തുകൊണ്ടാണ് പോസ്റ്റ്മോർട്ടം ചെയ്യാതെ അയക്കാൻ കാരണം എന്ന് അവരോട് ചോദിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും അവിടെ കുറച്ച് അന്വേഷണം ബാക്കിയുണ്ട്. അത് തീർത്തെങ്കിലേ ഈ കേസിൻ്റെ അന്വേഷണം ഇവിടെ കംപ്ലീറ്റ് ആവുള്ളൂ. അതുകൊണ്ട് ഗവൺമെൻറ് സാങ്ഷൻ കൊടുക്കുമെന്ന് ഞാൻ കരുതുന്നു. അത് നേരത്തെ പോലെ എന്നെപ്പോലെയുള്ളവർ പറഞ്ഞുകൊണ്ടായിരിക്കുന്നത്, DYSP ആ കേസ് അന്വേഷിച്ചതിൻ്റെ SHO പോയേ പറ്റൂ. കാരണം അവർ രണ്ടുപേരും പോകുമ്പോൾ അവരുടെ റൂറൽ SPയും കൂടെ ചിലപ്പോൾ പോകേണ്ടി വരും. പ്രോട്ടോകോൾ അനുസരിച്ച് വേറൊരു സ്ഥലത്ത് നിന്ന് അവിടുത്തെ എംബസി പോയി സഹായം അഭ്യർത്ഥിക്കുമ്പോൾ SP ലെവലിലുള്ള ഒരു പ്രത്യേകിച്ച് ഒരു IPS ഓഫീസറുടെ പ്രസൻസ് ഉള്ളത് നല്ലതാണ്. അങ്ങനെയാണ് നമ്മൾ എല്ലാ കേസിലും വിദേശത്ത് പോകുന്നവർ SP റാങ്കിലുള്ള IPS ഓഫീസറുള്ള ഒരാളുണ്ടാവും. അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ DYSP SHO ആവും. എന്തായാലും അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു ദിവസം രണ്ടു ദിവസം കൊണ്ട് അന്വേഷണം പൂർത്തിയാക്കി ഇതിന് വ്യക്തത വരുത്താൻ സാധിക്കും. ഇപ്പം പോസ്റ്റ്മോർട്ടത്തിൽ എന്തൊക്കെ കിട്ടിയെന്ന് നമുക്ക് വ്യക്തതയില്ല. എങ്കിലും കഴുത്തിൽ ഒരു പരിക്കുണ്ട് എന്ന് പറയുന്നുണ്ട്. അത് ഈ ലിഗേച്ചർമാർക്ക് അല്ലെങ്കിൽ ഈ കഴുത്തിലുള്ള ആ ആത്മഹത്യ ചെയ്തപ്പോഴുള്ള മുറിവ് കൂടാതെ ഏതെങ്കിലും മുറിവുകൾ കഴുത്തിലുണ്ടോ,
ശരീരത്തിലെ എവിടെയെങ്കിലും ഫ്രാക്ചറോ ഒടിവോ ചതവോ ഉണ്ടോ, തലയിൽ എവിടെയെങ്കിലും ഹേമതണ്ണ ഏൽപ്പിച്ച പാടുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ധാരാളം പോസ്റ്റ്മോർട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് കരുതുന്നു. കാരണം 65-68 ദിവസം കഴിഞ്ഞപ്പോഴാണ് പോസ്റ്റ്മോർട്ടം ചെയ്തെങ്കിലും ഈ കേസിനകത്ത് കൂടുതൽ കൂടുതൽ വ്യക്തതയോടെ കാര്യങ്ങൾ നടക്കും. കാരണം ഡീകമ്പോസിഷൻ ആ കുട്ടി മെലിഞ്ഞ് ഫ്ലഷ് ഇല്ലാത്തതുകൊണ്ട് ഡീകമ്പോസിഷൻ വളരെ സ്ലോയിലായിരിക്കും, ഡീകമ്പോസിഷൻ കാര്യമായിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് പോലീസ് സർജന് കൃത്യമായിട്ട് എവിഡൻസ് കിട്ടും എന്ന് ഞാൻ കരുതുന്നുണ്ട്. ഏതായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് പോലീസ് വെളിയിലോട്ട് പോകും, അത് പോയി ഈ കേസിൻ്റെ അന്വേഷണം നടത്തി മടങ്ങി വരും. അതിനുശേഷം മാത്രമേ ഒരു വ്യക്തത ഉണ്ടാവുകയുള്ളൂ. കാരണം ഇത് ഒരു ഹോമിസൈഡാണോ അതോ സൂയിസൈഡാണോ, അതോ സൂയിസൈഡാണെങ്കിൽ അത് ഒരു പ്രേരണ കുറ്റം അബറ്റ്മെൻറ്റ് കൊണ്ടാണോ. കാരണം ആ കുട്ടിയെ ഉപദ്രവിക്കുകയും മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടിയെ ആത്മഹത്യ ചെയ്താൽ അത് ഒരു സൂയിസൈഡല്ല, അത് അബറ്റ്മെൻറ്റ് ഒരു പ്രേരണ കുറ്റം തന്നെയാണ്. ആ കുട്ടിയെ നേരത്തെ പരിചയപ്പെടുന്ന സമയത്ത് തന്നെ ആ അടുപ്പം വരുന്ന സമയത്ത് ഇയാൾ ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഒരു പ്രാവശ്യം ഒരു എവിടെയോ ഒരു ഹോട്ടലിൽ എവിടെ ചെന്നപ്പോൾ ആ കുട്ടിയെ പരസ്യമായി അടിച്ചു ചെവിട്ടത്ത്. പിന്നീടൊരു സമയത്ത് അയാൾ വിവാഹത്തിന് ശേഷം ആ കുട്ടിയുടെ കാല് ഇരുമ്പ് പൊടിക്ക് തല്ലി ഒടിച്ചു, ആ കുട്ടിക്ക് ഫ്രാക്ചറുണ്ടായി. ആ കുട്ടി എന്ത് ഭർത്താവിനെ സംരക്ഷിക്കാൻ വേണ്ടി താൻ ബൈക്കിൽ നിന്ന് വീണതാണെന്ന് പറഞ്ഞു വരുത്തി. ഭർത്താവിന് ഇവളെ വളരെയധികം സംശയമുണ്ടായിരുന്നു. ഒരു വ്ളോഗറായതുകൊണ്ട് പല ആൾക്കാരുമായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ കൂടെയും ഫേസ്ബുക്കിൽ കൂടെയും സംസാരിക്കേണ്ടി വരും. അങ്ങനെ സംസാരിക്കുന്നതെല്ലാം ഭർത്താവിന് സംശയമായിരുന്നു എന്ന് പറയുന്നു. അത് തുടക്കം മുതലേ അങ്ങനെയുണ്ട്. അവർ തമ്മിൽ പരിചയപ്പെട്ട് ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ആണ് താനും. അതുകൊണ്ട് കുറേ തുടക്കത്തിൽ തന്നെ ദേവോത്തരെ ഏൽപ്പിച്ചിരുന്നത് വീട്ടുകാർക്കറിയാം. അവരിപ്പോൾ അത് വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ കുട്ടിയുടെ കാല് തല്ലി ഒടിച്ചത് അത് ആ കുട്ടിയുടെ ഉമ്മ ഇപ്പം പറഞ്ഞു കഴിഞ്ഞു. കാരണം അത് ആ കമ്പി പൊടിക്ക് അടിച്ചതാണ്. അവൾ കേസും ബഹളത്തിനും പോകാതിരിക്കാനും ഭർത്താവിനെ സംരക്ഷിക്കാനും, രണ്ടാമത് അവൾ സ്വന്തമായിട്ട് തിരഞ്ഞെടുത്ത ഭർത്താവ് വേണം. അതുകൊണ്ട് ഭർത്താവിനെ സംരക്ഷിക്കാൻ വേണ്ടി അത് ബൈക്കിൽ നിന്ന് വീണതാണ് എന്ന് ഭർത്താവ് പറയിപ്പിച്ചു. ആ കുട്ടി അതേപടി പറയുകയും ചെയ്തു. അവൾക്കിപ്പോൾ ഒരു കുഞ്ഞു കൊച്ചുണ്ട്. ഏതായാലും ഇവിടെ ഡെഡ് ബോഡി ആയിട്ട് വന്നു കഴിഞ്ഞപ്പം ആ കുട്ടിയുടെ ബാഗിനകത്തുണ്ടായിരുന്ന മുഴുവൻ സാധനങ്ങളുമായിട്ട് ഭർത്താവ് പോയി. ഒരു ഷാള് മാത്രം ഇട്ടിട്ട് പോയി. ആ ഷാള് ദുബായിൽ തൂങ്ങിയ ഷാളാണോ ഇല്ലയോ, അല്ലെങ്കിൽ അതാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഇട്ടിട്ട് പോയതാണോ, അങ്ങനെയാണെങ്കിൽ ആ ഷാളുമായിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥൻ പോകേണ്ടി വരും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഡോക്യുമെൻറ്റാണ്, അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയ ഒരു എവിഡൻസാണ്. അയാൾ പറയുന്ന സത്യമാണോ ഇല്ലയോങ്കിൽ ഈ ഷാളിലാണ് തൂങ്ങിയെങ്കിൽ ആ ഷാള് എങ്ങനെ അയാളുടെ കൈ കിട്ടി, അത് സാധാരണ തൂങ്ങി നിന്നാൽ അത് മുറിച്ചാണ് എടുക്കുന്നത്, ഇപ്പോൾ മുറിച്ചാണോ അത് കിടക്കുന്നത്, അതോ പുതിയൊരു ഷാളാണോ, ഇങ്ങനെയുള്ള ധാരാളം ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വരും. ഏതായാലും ദുബായിൽ പോയാൽ ഇതിനൊരു വ്യക്തത ഉണ്ടാവും. അവർ രണ്ടോ മൂന്നോ ദിവസം അവിടെ നിന്ന് അന്വേഷണം പൂർത്തിയാക്കിയിട്ട് മടങ്ങി വരട്ടെ. അതോടൊപ്പം തന്നെ പോസ്റ്റ്മോർട്ടത്തിനകത്തുള്ള കൂടുതൽ വിവരങ്ങൾ അന്നേരം വെളിച്ചത്താവുമെന്ന് ഞാൻ കരുതുന്നു. ഏതായാലും 22-21 ഉള്ള കുട്ടിയുള്ള വയസ്സുള്ള ഒരു കൊച്ചിന് സംഭവിച്ചത് അതിദാരുണമായ ഒരു മരണം തന്നെയാണ്. എത്രയോ വർഷം ജീവിച്ചിരിക്കേണ്ടതാണ്. വളരെ സുന്ദരിയായ ആ കുട്ടി വ്ളോഗറിൽ വളരെയധികം ഫോളോവേഴ്സ് ഉള്ള കുട്ടിയാണ്. എന്തായാലും അതിൽ നിന്ന് കിട്ടിയ വരുമാനം തികയാതെ വന്നു. അതുകൊണ്ട് ജോലിക്കിപ്പം പോയി. നാട്ടിലെ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. സ്വന്തമായിട്ടൊരു വീടുണ്ടാക്കാനുള്ള ശ്രമത്തിലായിരുന്നു ആ കുട്ടി. വളരെയധികം ഭാവിയെപ്പറ്റി ചിന്തിച്ചിട്ടുള്ളൊരു കുട്ടിയാണ്. പക്ഷേ ഭർത്താവിൻ്റെ പ്രവൃത്തിയിൽ നിരാശപ്പെട്ടു. നിരാശയായി അവൾ. അമ്മയും അപ്പനും ആലോചിക്കാത്തൊരു വിവാഹമാണ്, സ്വന്തമായി തിരഞ്ഞെടുത്തതാണ്. അന്നേരം ഭർത്താവിൻ്റെ ഭാഗത്തു നിന്ന് ഇതുപോലെയുള്ള നീക്കങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും അവർ ഹതാശയാവും. അങ്ങനെയാണിത് സംഭവിച്ചതെങ്കിൽ അങ്ങനെ വരട്ടെ. പക്ഷേ ഈ കേസിനകത്ത് ആ കുട്ടിയുടെ ദേഹത്ത് അല്ലെ കഴുത്തിലുണ്ടാകുന്ന ലീഗാച്ചർമാർക്കല്ലാത്ത മുറിവ് ഉണ്ടെങ്കിൽ ഇതൊരു ഹോമിസൈഡിലോട്ട് പോകാനാണ് കൂടുതലും സാധ്യത. ഏതായാലും അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ വർമ്മി വന്നു കഴിയുമ്പോൾ പോസ്റ്റ്മോർട്ടത്തിൻ്റെ റിപ്പോർട്ടുകൂടെ കിട്ടിക്കഴിയുമ്പോൾ ഇതിനൊരു വ്യക്തത വരും.